റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് വാഹനം ശ്രദ്ധാപൂർവ്വം ഓടിക്കുക. ഈ വീഡിയോ തികച്ചും വിനോദ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ആരും ഇത് അനുകരിക്കരുത്. അഥവാ അനുകരിച്ച് അപകടങ്ങൾ വരുത്തി വെച്ചാൽ എംഫോടെക് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് അതിരിക്കുന്ന സാധനം. ഇതെന്താന്ന് മനസ്സിലായ? ഇതാണ് ചെറിയ കുട്ടികൾക്കുള്ള ഡേർട്ട് ബൈക്ക്. ഡേർട്ട് ബൈക്ക് എന്നല്ലേ മച്ചാ പറയുന്നത്? അതന്നെ അതന്നെ സാധനം. അപ്പൊ നമ്മളുടെ ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മളുടെ റോഡിലൊന്നും നമുക്ക് ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ലാത്ത ഒരു ബൈക്കാണ്. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ, അതുപോലെ തന്നെ ഇപ്പൊ പാടത്ത് കണ്ടെത്ത, നമ്മുടെയൊക്കെ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡേർട്ട് ബൈക്കാണിത്. ഇത് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. ഞാനെന്തും പറയുന്ന പോലെ പോത്തു പോലെ വളർന്നു നമുക്കുള്ള സാധനമല്ല. ഇത് വാങ്ങാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം, വാങ്ങണം എന്നൊക്കെ. അന്ന് നടന്നില്ല, അതുകൊണ്ട് ഇന്ന് വാങ്ങി, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡേർട്ട് ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. പെട്രോൾ പ്ലസ് ഓയിൽ മിക്സ് ഉള്ള ഫ്യൂവൽ ഒഴിക്കുന്ന ഒരു എഞ്ചിൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ എന്താ പറയാ, 50 cc താഴെയാണ് വരുന്നത്. 40 kg ആണെന്ന് തോന്നുന്നു ഇതിൽ വെയിറ്റ് പറയുന്ന അവര്. പക്ഷെ നമ്മൾ 40 kg അല്ല, നമ്മൾ 10, 80, 85 kg ഒക്കെ നമ്മൾ കയറ്റി നോക്കും, അത് വേറൊരു കാര്യം. അപ്പൊ വെച്ചാൽ പറയാം, നമ്മുടെ ബൈക്കിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക്. വെച്ചാൽ പറയാം, നമ്മുടെ ഈ ഒരു ഡേർട്ട് ബൈക്ക് കാണുമ്പോൾ നമുക്ക് നമ്മൾ പണ്ട് കളിച്ചൊരു ഗെയിമിൽ ഉള്ള വണ്ടിയായിട്ട് ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ ഹിൽ ക്ലൈമ്പിൽ നമ്മൾ ആ പെട്രോളൊക്കെ ഒടിച്ചിരിക്കുന്ന ഒട്ടിച്ചാർന്ന ഒരു വണ്ടിയുടെ വീലും ടയറും കാര്യങ്ങളും, ആ ഒരു മോഡൽ തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഈ ഒരു ബൈക്കിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഏകദേശം ഒരു 20-25 kg വെയിറ്റ് വരുന്നുള്ളൂ. സംഭവം എന്താ, നമുക്ക് പൊക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഗിയർ ഒന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഒന്ന് പുഷ് ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ, അതേ ഹാൻഡിൽ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ഒരു സെൽഫ് ഇഗ്നിഷൻ ഉണ്ട്. അതായത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ രണ്ട് ബ്രേക്ക് ഉണ്ട്, ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എമർജൻസി ആയിട്ട് നമുക്ക് വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഈ സാധനം ഉരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ എന്തൊരു സെറ്റപ്പ് ആണ്, സ്റ്റാർട്ടാവില്ലെന്ന് തോന്നുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ എഞ്ചിൻ സെക്ഷൻ ഇരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇതേ രണ്ട് വീലുകൾ എല്ലാത്തിനും ഉള്ള പോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ഫ്യൂവൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഓടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്യൂവൽ ഒഴിക്കുന്ന പരിപാടി നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇനി ഫ്യൂവൽ ഒഴിക്കുന്ന പരിപാടിയാണ് നോക്കുന്നത് നമ്മൾ. അപ്പൊ ഇതേ ഇവിടെ ഒരു അടപ്പുണ്ട്, അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പെട്രോൾ ഒഴിക്കാം. പക്ഷെ നമുക്ക് അവർ തന്ന ക്യാനിത്തിരി വലുതാണ്, അതായത് ഇതിന്റെ വാമൂടി വലുതാണ്. അപ്പൊ നമ്മൾ ഒഴിക്കുമ്പോൾ ചരിഞ്ഞ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു കുനിയിൽ വെച്ച് കൊടുക്കാം. കുനിയിലല്ല, നമ്മളിപ്പോൾ ഒരു കുപ്പി മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നേരെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്യൂവൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളോ ഓയിൽ മിക്സാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 2-stroke എഞ്ചിൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഫ്യൂവൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ഫ്യൂവലൊക്കെ ഒഴിച്ചെടുത്ത് കുറച്ച് ഞാൻ സീറ്റിമേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കെയർഫുള്ളായിട്ട് ഒഴിക്കണേ. ഈ ഓരോ തുള്ളിയൊന്നും ഇല്ല, പഴക്കരുത്, കുറച്ചൊക്കെ പോയി സങ്കടം. അപ്പോൾ വെച്ചാൽ പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ ഇത് അടച്ച് വയ്ക്കാം നമുക്ക്. ഓക്കേ, ഇതേ നമ്മുടെ പെട്രോൾ ടാങ്ക് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ബൈക്ക് എടുത്തത് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഈ ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് കേട്ടോ, സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിലേക്ക് ഒരു കീ ഇടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇതേ കീ നമ്മളെടുത്തു, അതിൻ്റെ പുറത്തെ ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കീ ഇടുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെയാണ്. നമ്മൾ കീ ഇട്ടതിന് ശേഷം ഇതേ നൈസായിട്ട് ഓൺ ആക്കി വെക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് കീമ്പോൾ നമ്മൾ ഇതേ ഞെക്കാൻ പോവാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇതേ ജസ്റ്റ് നമ്മുടെ കണ്ട രണ്ട് ഓപ്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ മൈലേജ് കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല, അതായത് 1 liter എന്തോ കിട്ടുന്നുള്ള കാര്യം. ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കുന്ന പരിപാടിയാണ് മച്ചാമാരെ. അടിപൊളിയാണ് ട്ടോ, ഒരു രക്ഷയില്ല. സംഭവം നമ്മൾ ഓടിക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു കറക്റ്റ് ആ ഒരു സൈസിലുള്ള കുട്ടികളൊക്കെയാണ് ഓടിക്കുന്നതിനല്ലേ ശരിക്കും ആ ഒരു ഫീൽ കിട്ടും. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ഓവർ വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വണ്ടിക്ക് ഇച്ചിരി കൊണ്ട് പുള്ളിങ് കുറവുണ്ട്. എന്നാലും രസമാണ്, ഒന്ന് അതായത് ഇനിഷ്യലി ഒരു സ്പീഡില്ലെന്നുള്ളൂ, നമ്മളതൊന്ന് പയ്യെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്ന് നല്ല സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങനെ പറക്കും, പറക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറക്കും, അങ്ങനത്തെ ഒരു ഐറ്റാണ്.
നമ്മുടെ റോഡിൽ ഓടിക്കണില്ല, നമ്മുടെ പ്രൈവറ്റ് സ്പേസിലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപകട സാധ്യതകളൊക്കെ ഉണ്ട്, വീഴ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക, ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്ത് നല്ല കെയർഫുൾ ആയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇതുവരെ യാതൊരു കംപ്ലൈന്റും വന്നിട്ടില്ല. നമ്മുടെ അടിപൊളി വണ്ടി ആട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, കൊള്ളാം സംഭവം. ഒരു കുട്ടി ബൈക്കാണെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ പ്രത്യേകം കാര്യം പറയാനുള്ളത്, ഇതൊരിക്കലും നമ്മൾ റോട്ടിൽ കൂടി ഓടിച്ച് പ്രശ്നങ്ങൾ ആവരുത്. ഇതൊക്കെ നമ്മൾ വാങ്ങിയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ മാത്രമേ ഇത് ഓടിക്കാനുള്ള അവകാശം നമുക്കുള്ളൂ. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ഡേർട്ട് ബൈക്ക് വാങ്ങിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും സേഫ്റ്റി അവരുടെ കാരണവന്മാരായിട്ടുള്ള നമ്മളൊക്കെയാണ് നോക്കേണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളായിട്ടില്ല വേറെ കാര്യം. അപ്പോൾ വെച്ചാൽ പോലെ കുട്ടികൾക്ക് നമ്മളിത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവരുടെ സേഫ്റ്റി നമ്മൾ അഷുവർ ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. നമ്മുടെ മേൽനോട്ട് എപ്പോഴും ഉണ്ടാവണം, ഹെൽമെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കരുതിയിട്ട് വേണം കുട്ടികൾക്ക് ഇത് ഓടിക്കാനായാലും കൊടുക്കാനായിട്ട്. അപ്പോൾ വെച്ചാൽ പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ തന്നെ കമന്റ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് ഫുഡ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വെച്ചാൽ പോലെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സാനി ഔട്ട്.